നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുദ്ധം കൂടുതൽ അതിൻ്റെ ഏറ്റവും കഠിനമായ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഓരോ മണിക്കൂറിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആക്രമണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ വ്യോമതാവളത്തെ ലക്ഷ്യമിട്ട് ഇപ്പോൾ റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ള എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്ന് ഏകദേശം പുലർച്ചെ കഴിഞ്ഞതിന് ശേഷമാണ് ഹൈഫയ്ക്ക് സമീപമുള്ള റാമത്ത് ഡേവിഡ് വ്യോമതാവളത്തെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നത്. ഇസ്രായേൽ ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി ായിട്ടാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള നേതാവ് അടക്കം 37 പേർ കൊല്ലപ്പെട്ടിരുന്നു. തിരിച്ചടിയിലുണ്ടായ നാശനഷ്ടം എത്രയെന്ന് വ്യക്തമായിട്ടില്ല. ലബനനിൽ നിന്നുള്ള റോക്കറ്റുകൾ ഹൈഫയിലും നസ്രത്തിലും തടഞ്ഞതായി പ്രാദേശിക ഇസ്രായേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. FADI-1, FADI-2 എന്നിങ്ങനെ രണ്ട് പുതിയ മിസൈലുകളാണ് ആക്രമണത്തിൽ ഉപയോഗിച്ചതെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി. അതേസമയം മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇറാൻ പുതിയ ബാലിസ്റ്റിക് മിസൈൽ അവതരിപ്പിച്ചു. ശനിയാഴ്ച മിലിറ്ററി പരേഡിലാണ് ജിഹാദ് മിസൈൽ എന്ന പേരിട്ട മിസൈലും അപ്ഗ്രേഡ് ചെയ്ത അറ്റാക്ക് ഡ്രോണും ഇറാൻ അവതരിപ്പിച്ചത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് എയ്റോസ്പേസ് ഡിവിഷനാണ് ജിഹാദ് മിസൈൽ രൂപകൽപ്പന ചെയ്തത്. 1000 കിലോമീറ്റർ പ്രവർത്തന പരിധിയിലുള്ളതാണ് മിസൈൽ. ഷഹദ് 136 നവീകരിച്ച പതിപ്പായ 136B ഡ്രോണും പരേഡിൽ അവതരിപ്പിച്ചു. 4000 കിലോമീറ്ററിലധികം ദൂരത്തിൽ ആക്രമണം നടത്താൻ ഇവയ്ക്ക് സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് നഹരിയ, തിബരിയാസ്, സഫീദ്, ഹൈഫ എന്നീ നഗരങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിട്ടിട്ടുണ്ട്. അതേസമയം ഗാസയിലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ശനിയാഴ്ച സ്കൂളിന് നേർക്ക് നടത്തിയ വ്യോമാക്രമണത്തിൽ 22 പേരായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത്. മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്നും ഗാസ ആരോഗ്യ വിഭാഗം അറിയിച്ചു. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലും പരിസരത്തും ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 31. മരിച്ചവരിൽ 7 സ്ത്രീകളും 3 കുട്ടികളും ഉൾപ്പെടുന്നു. 68 പേർക്ക് പരിക്കേറ്റു. 23 പേരെ കാണാതായി. 2006 ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് ശേഷം ബെയ്റൂട്ട് കണ്ട കനത്ത വ്യോമാക്രമണമാണ് വെള്ളിയാഴ്ച നടന്നത്. രഹസ്യയോഗം ചേർന്ന കെട്ടിടമാണ് തകർന്നതെന്നും ഉന്നത നേതാവ് ഇബ്രാഹിം അക്കിൽ, കമാൻഡർ വാഹ്ബി എന്നിവരടക്കം 11 ഹിസ്ബുള്ള പ്രവർത്തകരെ വധിച്ചെന്നുമാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. 15 പ്രവർത്തകർ കൊല്ലപ്പെട്ടെന്നും ഹിസ്ബുള്ള വക്താക്കൾ പ്രതികരിച്ചു. വടക്കൻ ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങളിൽ നടത്തിയ ബോംബ് ആക്രമണത്തിനുള്ള തിരിച്ചടിയാണിതെന്നാണ് ഹിസ്ബുള്ളയുടെ വിലയിരുത്തൽ. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് സമാന്തരമായി 11 മാസമായിട്ടാണ് ലബനൻ അതിർത്തിയിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ ഇതുവരെ 740 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ദക്ഷിണ ഗാസയിലെ റാഫയിലുണ്ടായ മറ്റൊരു ആക്രമണത്തിൽ 4 ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിന്റെ വെയർഹൌസിന് നേരെയാണ് ഇസ്രായേലിൽ ആക്രമണമുണ്ടായത്. ആക്രമണമുണ്ടായ സ്ഥലത്തേക്ക് ആംബുലൻസുകൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്.